ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കലാഭവൻ നന്ദന. ഇന്നത്തെ ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ സീരിയൽ സ്തൂവൽ സ്പർശം ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ലൈവിൽ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ പറയാം, എൻ്റെ ഫസ്റ്റ് സോളോ ലൈവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം. പിന്നെ നമ്മുടെ സീരിയലിനെ കുറിച്ച് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഏഷ്യാനിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് സീരിയലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏഷ്യാനിലെ ഫസ്റ്റ് സീരിയലാണ് തൂവൽ സ്പർശം. തൂവൽ സ്പർശത്തിൽ ഞാൻ അവണി എന്ന ക്യാരക്ടറിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. നല്ല സപ്പോർട്ട്, പ്രേക്ഷകരിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കമൻസും ഫീഡ്ബാക്സും ഒക്കെ നമുക്ക് കിട്ടി. പിന്നെ പറയുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ്. ഞാനിപ്പോൾ പ്ലസ് ടു എക്സാം എഴുതിയിരിക്കുകയാണ്. എൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കലാഭവൻ നന്ദന. ഞാൻ കൊച്ചിൻ കലാഭവനിലെ ഡാൻസറാണ്. ഇപ്പോൾ 5-6 വർഷത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരുപാട് കമൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കമൻസ് കേട്ടിട്ട് റീഡ് ചെയ്തിട്ട് നമുക്ക് എനിക്ക് അടുത്ത കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. സനീഷ്, ഹലോ. ഹായ് സനീഷ് അങ്കിൾ ആയിരിക്കും അല്ലേ? ഹായ് ജയശ്രീറാം. ഹലോ, ഹലോ ചേച്ചി. സായൂജ്, ഹായ് ചേച്ചി. ഹലോ സുമേഷ് കുമാർ, ഹായ്. കുറേ ഹായ് വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഹായ്. നിഷാദ് കെ നായർ, ഹായ്. ഫെമി, ഹലോ. ശിവൻ അരവത്ത്, ആവണി മോൾ എന്തോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നന്ദന എന്നുള്ള പേരിനേക്കാളും ഇപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിലും ആവണി ആവണി എന്നുള്ള പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിനൊക്കെ ആദ്യം താങ്ക്സ് പറയേണ്ടത് ഏഷ്യാൻറ്റിനോടും, പിന്നെ തൂവൽ സ്പർശം ഡയറക്ടർ ആയ ശ്രീജിത്ത് സർ. പിന്നെ ശ്രീജിത്ത് സാറാണ് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. സാർ ഇതുവരെ എൻ്റെ അങ്ങനെ ആക്ടിംഗ് ഒന്നും സാർ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സാർ എന്ത് ഇതിലാണ് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ എന്നാലും സാറിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവുമല്ലോ. ഞാൻ കണ്ടാലോ, ഒരാളെ കണ്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. കണ്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്യും, നന്നായി ചെയ്യും. ആ ഒരു ഇതിലാണ് സാർ എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്തത്. എന്നാലും എന്നെക്കൊണ്ടാവുന്നത്ര രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഫീഡ്ബാക്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അടുത്ത കമൻറ്റിലേക്ക് കടക്കാം. മാളുട്ടി മാളു, ഹായ്. പ്രശാന്ത്, ഹലോ. സുനീഷ്, കുറേ ഹായ് വന്നിട്ടുണ്ട്. ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് ഹായ് വന്നിട്ടുണ്ട്. രാഹുൽ കാരട്, ഹായ് ഫ്രം സിറ്റി മഹാരാഷ്ട്ര. ഹലോ ഷീബ ജു, ഹായ്. ഷിൻസി, ഹലോ. വിദ്യ രമേശ്, ഹായ്. ശൈല പി കെ, ഹായ്. ഒരുപാട് ഒരുപാട് ഹായ് വരുന്നുണ്ട്. എല്ലാവർക്കും ഹായ്. ടീന ടോണി, ഹായ്. ഹായ് ആൻറ്റി. ഹായ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. ഐശ്വര്യ അമ്മു, ഹലോ. കിച്ചില്ല, ഹായ്. ഞാൻ കണ്ണൂരാണ്. ഹലോ ഹൈ ഐശ്വര്യ അമ്മു, ഒരുപാട് ഹായ് ഇട്ടിട്ടുണ്ട്. ബിഗ് ഹായ് എല്ലാവരുടെയും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇന്നിങ്ങനെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ലൈവിൽ നിൽക്കാൻ പറ്റുന്നത്. ഇനിയും ഒരുപാട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ തൂവൽ സ്പർശത്തിലൂടെയാണ് ഒത്തിരി പേരിലേക്ക് എത്താൻ സാധിച്ചു. അതിൽ ഒരുപാട് ടാങ്ക്സ്. എങ്ങനെ ടാങ്ക്സ് പറയണമെന്ന് അറിയില്ല. ഒത്തിരി ടാങ്ക്സ് ഉണ്ട്. പിന്നെ ഇനിയും കുറേ കമൻറ്റ് വരുന്നുണ്ട്. നമുക്ക് എല്ലാം കുറച്ച് കുറച്ചായിട്ട് റീഡ് ചെയ്യാം. ഹായ്, ഒരു ഹായ് തരുമോ? രതീഷ് കോട്ടയം, ഹായ്. ഹായ് ചേട്ടാ. അനിയത്തിയാണോ ജോർജ്? അനിയത്തിയാണോ? ഞാനിപ്പോൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. അനിയത്തിയാണോ നിനക്കറിയില്ല ഇപ്പോൾ. ധന്യ സി കെ വി, ഹായ്. ഹായ് നന്ദു എന്ന് പറഞ്ഞില്ലേ? ഹായ് ധന്യേച്ചി. രാജേഷ് എം കെ, ഹായ്. വിപിൻ കുമാർ, ഹായ് നന്ദന, ഹലോ. പ്രയാഗ് മോഹൻ, ഹായ്. ചിരിക്കുന്നുണ്ട്, ഹായ്. ബിന്ദു സി കെ, ഹായ് ചേച്ചി, ഹലോ. ഒരു പ്രശ്നമുണ്ട്, നൈറ്റ് ഇപ്പോൾ ടൈം ലേറ്റ് ആയതുകൊണ്ട് നെറ്റ്വർക്കിന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അതെല്ലാവരും ക്ഷമിക്കണം. ഒന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ നൈറ്റ് ഇവിടെ റൂമിൻ്റെ അകത്തേക്ക് റേഞ്ച് കുറവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെറ്റിങ്ങനെ നെറ്റ് പ്രോബ്ലം വരുന്നുണ്ട്. ഒളിഞ്ഞ് നോട്ടമാണ് ആവണിയുടെ സ്പെഷ്യൽ.
ഒളിഞ്ഞ നോട്ടം എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ ക്യാരക്ടർ അല്ലേ, അപ്പോഴും നമ്മൾ ചെയ്യണ്ടേ. പിന്നെ സോജ ഷാജി, ഹായ് ചേച്ചി, ഹലോ ലേരി അച്ചുവേക്കി, ഹലോ. ഉറക്കെ സംസാരിക്കും മോളെ പ്രദീപ്, ഉറക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നത് സ്ലോ ആണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കും. ശരിക്കും ഞാൻ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഹായ് ആവണി, ട്വൽവ് സ്പെഷ്യലിൽ നന്ദന എന്ന ക്യാരക്ടർ സൂപ്പർ. വിപിൻ കുമാർ പറഞ്ഞിരിക്കുന്നത് ഹായ് ആവണി, തൂവൽ സ്പർശത്തിലെ നന്ദന എന്ന ക്യാരക്ടർ സൂപ്പർ. അയ്യോ ഒന്നും ഞാൻ വായിച്ചില്ല, എന്താ മിസ്റ്റേക്ക് വന്നു. താങ്ക് യു, താങ്ക് യു. ആവണി എന്ന് വിളിച്ചിട്ടുണ്ട് വിപിൻ കുമാർ. ഞാനും ഒരു ഹായ് ജോക്കറോ. റൻസ് ആൻഡ് ഷോർട്സ് ആവണിക്കുട്ടി എന്തോ സോജ ഷാജി ചോദിച്ചിരിക്കുകയാണ് ഇത് ഫസ്റ്റ് സീരിയലാണോ. ഇത് ഏഷ്യാനെറ്റിലെ എൻ്റെ ഫസ്റ്റ് സീരിയലാണ് തൂവൽ സ്പർശം. ഇതിന് മുന്നേ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ സീരിയലാണ് തൂവൽ സ്പർശം. അശ്വതി അച്ചു ഹലോ. പ്രദീപ് കുമാർ മിമിക്രി ചെയ്യുമോ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, ഞാൻ ഡാൻസറാണ്, ആക്ടറാണ്. മിമിക്രി എനിക്ക് അറിഞ്ഞുകൂടാ. ശിവൻ അരവത്ത് എവിടെ വന്നോട്ടോ ആക്കിയത് ഞാനാണ്. ഓ ശിവേട്ടനാണോ ഫസ്റ്റ്? എൻ്റെ ജീവിതത്തിൽ ഇത്രയും അഭിനയിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഫസ്റ്റ് ട്രോളാണ് ഒളിഞ്ഞു നോട്ടോ. അത് ചെയ്തിരിക്കുന്ന ശിവേട്ടൻ എന്നാണ് പറയുന്നത്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, എന്നാലും ഒത്തിരി പേർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ട്രോളാണ്. എന്നുവെച്ചാൽ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. ആവണിയുടെ എൻട്രി എന്ന് പറയുന്നത് മൂന്നാമത്തെ എപ്പിസോഡിലൂടെയാണ്. അതിൽ തന്നെ ശ്രേയച്ചി, അവന്തിക ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് വന്ന ടൈമിൽ അമ്മ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡണ്ണു പറഞ്ഞ് പോവുക ചെയ്തേ. പക്ഷേ അവരെന്നെ സമ്മതിച്ചില്ല, ഒളിഞ്ഞ് കേൾക്കാൻ വേണ്ടി ഒന്നും അവരെന്നെ സമ്മതിച്ചില്ല. ഇത് വായിച്ച് പിന്നെ ഇത് ഫസ്റ്റ് സീരിയലാണോ? അല്ല ഇത് സെക്കൻഡ് സീരിയലാണ്. അമ്മു അമ്മു മോൾ ഹലോ. ജോക്കർ തിരിച്ച് ഹായ് തരുവാണെങ്കിൽ പോകായിരുന്നു. ഞാൻ നേരത്തെ ഒരു ഹായ് തന്നതാണ് ജോക്കറിനെ, കേട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഹായ്. ഞാൻ സാന്ദ്ര, ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ്. ഓക്കെ, താങ്ക് യു, എൻ്റെ സൗണ്ട് തന്ന കുട്ടിയാണ് കേട്ടോ. പിന്നെ അടുത്തത് നന്ദിത മോഹൻ, തലശ്ശേരിയാണെന്ന് തോന്നുന്നു. തലശ്ശേരിയല്ല, ഞാൻ കാസർഗോഡാണ്. ശരിക്കും എൻ്റെ സ്ലാങ് ആയിട്ട് എല്ലാവരും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകാൻ പാടാ. പക്ഷേ നമ്മൾ കാസർഗോഡാണെങ്കിലും ഇപ്പോൾ പ്രോഗ്രാമിനും ഷൂട്ടിനുമൊക്കെ പോകുന്നതുകൊണ്ട് കാസർഗോഡ് സ്ലാങ് വരാൻ കുറവാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അനീഷ് കെ ഹേ ഹേ. വിപിൻ കുമാർ പി സി, ആവണി ഏഷ്യൻ ട്വൽ സ്പെഷ്യം നന്ദന സൂപ്പറാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ ഇനിയിപ്പോൾ ഒരു കുറച്ച് കമൻറ്റ്സ് നമ്മൾ വായിച്ചു. ഇനി നമുക്ക് തൂവൽ സ്പർശത്തിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങളും കൂടി പറയാം. തൂവൽ സ്പർശം ശ്രീജിത്ത് സാറിൻ്റെ ഡയറക്ഷനിൽ, പിന്നെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് വിനു നാരായൺ സാറാണ്. പിന്നെ എലൻസൺ ഷോട്ടിൻ്റെ ബാനറിലാണ് നമ്മൾ തൂവൽ സ്പർശം ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പേരുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു വെമ്പകൽ, ബിജു അങ്കൾ, പിന്നെ ക്യാമറ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാവരും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ സോറി. ഒരുപാട് മെയിനായിട്ട് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുമാർ, അവന്തിക ചേച്ചി, സാൻഡ്രൽ ചേച്ചി, ദീപൻ ചേട്ടൻ, ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരുമാണ്. അപ്പോൾ എല്ലാവരും സീരിയൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ കൂടുതലൊന്നും എല്ലാവരെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടി വരില്ല. അപ്പോൾ എല്ലാവരും തൂവൽ സ്പർശത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഫീഡ്ബാക്ക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ മെയിനായിട്ട് ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിലിം പോലെയാണ് കാണുമ്പോൾ, ഒരു ത്രില്ലർ മൂവി കാണുന്ന പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ എൻ്റെ ഈ എപ്പിസോഡ് കണ്ടുതന്നെ ഒരുപാട് പേര് മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ
ഒത്തിരി മെസ്സേജ് ഉണ്ടായിരുന്നു പേഴ്സണലായിട്ട്. മാവണി സൂപ്പർ എന്ന് പറഞ്ഞിട്ടും സീരിയലിലെ ഓൾ ദ ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ട് ഒരുപാട് കമൻസും പോസ്റ്റുകളൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് കമൻസും മെസ്സേജസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ നമുക്ക് കുറച്ച് കമൻറ്റിലേക്ക് കടക്കാം. അരുൺ എസ് ഹായ്, കുഞ്ഞുട്ടൻ ഹായ്, ശിവൻ അരവത്ത് ശിവൻ എൻ്റെ ട്രോള് ചെയ്ത ചേട്ടനാണ് കേട്ടോ, കാസർഗോഡ് നിന്ന് ഒരു കലാകാരിയുടെ മിനിസ് ഇവരുടെ മിനി സ്ക്രീനിൽ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു. പക്ഷേ നമ്മുടെ ഈ ഏരിയയിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിലേക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും. അത് ഒത്തിരി പേര് എൻ്റെ എഫ് ബിയിൽ തന്നെ നോക്കിയാൽ കാണാം. എൻ്റെ ഓരോ പോസ്റ്റിലൂടെയും ഒത്തിരി പേര് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ കാസർഗോഡ് നിന്ന് ഏഷ്യാനെറ്റ് ചാനലിലേക്ക് എത്തിയ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്നില്ലത്. ഒത്തിരി ടൈംസ് അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കും ഒരു എനർജി ഒരു പവർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ആശ ജോഗേഷ് ഹായ് ആശേച്ചി. പിന്നെ ഹായ് നന്ദന സുഖല്ലേ, മണി വൈഗ ഹലോ സുഖാണ്, മോഹൻ കുമാർ ബെസ്റ്റ് വിഷസ്, താങ്ക് യു. രേഖ നമ്പ്യാർ ഹായ് മോളു, ഹലോ ആൻറ്റി. ഷാജി ജോർജ് ഹായ് മോളു, ഹലോ. വിധു സതീഷ് ഹായ്, എനിക്കൊരു ഹായ് തരുമോ. വൈശാഖ് അച്ചു ഹായ്. വെന്നി ടോമി ഹായ്, ഹായ് വന്നിട്ടുണ്ടേ. ലിൻഡ എം ജോൺ ഹായ്. സലാം അബ്ദുൽ സലാം ഹായ് സലാമങ്കൽ. ആശ ജോഗേഷ് ഹായ്. ഹർഷ ഹായ്. ഒരു കമൻറ്റ് ആ, ഒത്തിരി പേര് അധികം എല്ലാവരും ഹായ് തന്നെയാണ് കേട്ടോ. കേട്ടിയും നന്ദന ചേച്ചി എന്തോ. സംഗീത സതീഷ് ഹായ്. നിഷ രാജൻ ഹായ്. വിക്ടർ വിച്ച് വിക്കുച്ചാനോ ഹായ് ബ്യൂട്ടിഫുൾ, താങ്ക് യു. എനിക്ക് ഹോസ്റ്റാറിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്. എനിക്ക് ഹോസ്റ്റാറിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട് വിഷ്ണു. അപ്പോൾ നമ്മുടെ എപ്പിസോഡിൽ നേരത്തെ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇനിയിപ്പോൾ ഇനിയും തൂവൽ സ്പർശം സീരിയലിനെ കുറിച്ച് ഇങ്ങനെ അധികം ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. എല്ലാവരെയും നമ്മുടെ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ പോസ്റ്ററോ കാര്യങ്ങളോ ഫോട്ടോസോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം നമ്മുടെ സീരിയൽ. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതുവരെ എല്ലാവരുടെയും സപ്പോർട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സപ്പോർട്ടിന് നമുക്ക് അവസാനം വരെ ഉണ്ടാവണം. പിന്നെ സംഗീത സതീഷ് ചേച്ചി കിടു, താങ്ക് യു. സുഖമാണോ വിക്ടർ? സുഖമാണ്. ക്ലെമൻറ്റ് കുട്ടൻ അങ്കിൾ ഹായ്. പിന്നെ എനിക്കൊരു ഹായ് തരുമോ? വൈശാഖ് പക്ഷെ തന്നല്ലോ, നേരത്തെ തന്നു വരെ ഹായ്. സുഖാണോ നന്ദു? ധന്യ സി കെ വി സുഖാണ്, ധന്യച്ച് സുഖാണ്, സുഖമായിട്ടിരിക്കുന്നു. ആര്യ ജയൻ ഹായ്. ജിതേഷ് ഹായ്. തുവൽ സ്പർശം കാണാ, താങ്ക് യു. തുവൽ സ്പർശം കാണാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, താങ്ക് യു. അപ്പോൾ ഇനിയും എല്ലാ എപ്പിസോഡും മറക്കാതെ കാണണം. രാത്രി 8:30 PM അപ്പോൾ എല്ലാവരും കാണണം. ഇന്നിപ്പോൾ നടക്കുന്നുണ്ടാവും സീരിയൽ. വൗ 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 ഇബ്രാഹിം, താങ്ക് യു. എന്താണ് വാവ് എന്ന് പറഞ്ഞത്? എന്നെ കാണാനാണോ അല്ല സീരിയലാണോ? എന്താ വാവ് എന്ന് പറഞ്ഞത്? സുജിത്ത് സി ഫുക്കളം ഹായ് ബ്രോ. മണി വൈഗ ഹായ് നന്ദന ഹലോ. ശിവൻ അരവത്ത് എന്തോ അത് സ്ക്രോൾ ചെയ്ത് പോയി, സോറി. ഹായ് മോള് സുഖാണോ? സുഖാണ്. ഈ വാവ് എന്ന് പറയുമ്പോൾ എന്താ വാവെന്നും കൂടി പറഞ്ഞിട്ടാ. കുറച്ച് മുന്നേ ഒരുപാട് മെസ്സേജ് വന്നു വാവ് നന്ദന ചേച്ചി വാവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെയാണോ സീരിയലിനാണോ എന്ന് പറയണേ. അലൻ ഹായ്, ഒരു ഹായ് പറയുമോ? ആദിത്യ ബാല ഹലോ. പ്രകാശൻ വി പി എൽ ഹായ് പ്രകാശൻ അങ്കിൾ. സുന്ദരിയ വിക്ടർ, താങ്ക് യു.
ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് അലൻ. ലവ് യു ഓൾ, എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ലവ് യു ഓൾ. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം, ഇതേപോലെ തന്നെ ഉണ്ടാവണം. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, യെസ്, താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. ഓക്കെ, താങ്ക് യു. കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള താരം കൂടെ എല്ലാ ഭാവങ്ങളും. താങ്ക് യു ശിവേട്ടാ, താങ്ക് യു സോ മച്ച്. ശിവേട്ടനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും മാക്സിമം ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഞാനത് അറിഞ്ഞായിരുന്നു. പിന്നെ ട്രോളിലൂടെ ആയിരിക്കും ചില ടൈമിൽ മാക്സിമം ആളുകളിലേക്ക് ഞാൻ എത്തിയത്. അടിപൊളിയായിരുന്നു ആ ട്രോളിനും. കാണാത്തവരുണ്ടെങ്കിൽ ഞാനിനി പോസ്റ്റ്, ഞാനങ്ങനെ പബ്ലിസിറ്റി അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ ഇനി പബ്ലിസിറ്റി ചെയ്യാം, അത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ആ ശിവേട്ടൻ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ട്രോള് ചെയ്ത ഒരാളാണ് ശിവേട്ടൻ. അലൻ ഹായ് പറയുന്നുണ്ട്. കുറേ ഹായ് റഹ്മാൻ ഹായ്. സുജിത്ത് സൂപ്പർ, താങ്ക് യു. യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ബെസ്റ്റ് സീരിയൽ, താങ്ക് യു. തൂവൽ സ്പർശം ടീമിന് വേണ്ടിട്ട് ഞാൻ താങ്ക് യു പറയുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഹായ് സുഖാണോ? സുഖാണല്ലോ. പ്രീത ബാസ്, ആർ യു സ്റ്റഡിയിങ് ഓർ വർക്കിംഗ്? ഐ എം സ്റ്റഡിയിങ് പ്ലസ് ടു. പ്ലസ് ടു ഇപ്പോൾ എക്സാം എഴുതിയിരിക്കുകയാണ്. മണി വൈക്ക, ഹായ് നന്ദന. സുന്ദരിയ, ഓക്കെ, താങ്ക് യു. അനിൽ, ഹായ് ഡിയർ, ഹലോ. ഒരു പൊട്ട് വെക്കേ നല്ലതായിരുന്നു. ഞാൻ അങ്ങനെ പൊട്ട് വെക്കാറില്ല. ഞാൻ സീരിയൽ ഇതുവരെ ചെയ്ത ഒരു വർക്കിൽ ഞാൻ പൊട്ട് വെച്ചിട്ടില്ല. തൂവൽ സ്പർശത്തിൽ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലല്ല, ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഞാൻ പൊട്ട് വെച്ചിട്ടാണ് ഇല്ലത്. ഒരുപാട് പേര് അത് പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്നാ അറിയില്ല, ഇപ്പം എനിക്ക് ആ പൊട്ടിനോട് അത്ര വലിയ താല്പര്യമില്ല. ബാക്കിയൊക്കെ മേക്കപ്പൊക്കെ സെറ്റ് ചെയ്യും, പക്ഷേ പൊട്ടിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. എന്നാലും ഇനിയിപ്പോൾ എല്ലാവരുടെ കുറേ കമൻ്റ് ആയത് വരുന്നത്, അപ്പോൾ ഞാൻ ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ, സാന്ദ്ര ചേച്ചിയോട് എൻ്റെ അന്വേഷണം പറയുമോ? ഓക്കെ, തീർച്ചയായും പറയാം. പറഞ്ഞിട്ടുള്ള വിഷ്ണു എം പിള്ള, ഓക്കെ, തീർച്ചയായിട്ടും പറയാം സാന്ദ്ര ചേച്ചിനെ കാണുമ്പോൾ. പ്രസീത പ്രകാശ്, ഹായ് നന്ദു. ഹലോ പ്രസീതാൻ്റെ. വിനീത ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹലോ സുന്ദരിയാ കേട്ടോ. ഓക്കെ, താങ്ക് യു. സംഗീത സതീഷ്, അടിപൊളിയായിട്ടുണ്ട്, താങ്ക് യു. കൃഷ്ണപ്രിയ കെ എം, ഹായ് ചേച്ചി, പഠിക്കുവാണോ? യെസ്, പഠിക്കുകയാണ്. അലക് പ്രസാദ്, ഹായ്, ഹായ് അങ്കൾ. ബിജേഷ് ഇ കെ, ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്. പച്ചപ്പൻ അന്തത്തെയാണ് വിക്ടർ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്, പക്ഷേ അതിനെന്താ ഞാൻ റിപ്ലൈ കൊടുക്കുക. മോസ്റ്റ്ലി ഐ ലൈക്ക് ദിസ് ഡ്രസ്. സോ സുബി, ഹായ്, ഹലോ. സുഖമാണോ? സുഖമായിട്ടിരിക്കുകയാണ് വീട്ടിൽ. ക്ലമൻറ്റ് കുട്ടൻ, ഹായ്. പിന്നെ ഹായ് നന്ദു, ഹായ് മോളു, ഹായ്, ഒരുപാട് ഹായ് വരുന്നുണ്ട്. ഹായ് പറയുമോ ചേച്ചി? ഹായ് ആദിത്യ. എനിക്കിഷ്ടമാ. ഓക്കെ, താങ്ക് യു. കീർത്തി സുരേഷിൻ്റെ ഒരു കട്ടുണ്ട് കേട്ടോ. സജി നാരായണൻ, താങ്ക് യു. ഇതുവരെ അങ്ങനെ കീർത്തി സുരേഷിന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അപ്പോൾ താങ്ക് യു. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ കാണുന്നത്, അപ്പോൾ ഒരാളൊരു രീതിയിലായിരിക്കും അല്ലേ. ഇനി ചിലപ്പോൾ ഇത് കേട്ടിട്ട് ഞാനെങ്കിൽ ചിലപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ട്രോളല്ലേ ശിവേട്ട. എബി, ഹായ്. ഓൾ ദ ബെസ്റ്റ് നന്ദന ചേച്ചി, വിഷ്ണു എം പറഞ്ഞാണ്, താങ്ക് യു. ആക്ടിങ് സൂപ്പറാ, ഓക്കെ, താങ്ക് യു സോ മച്ച്.
അജിത് കുമാർ. നൈസ്, താങ്ക് യു. ബാലചന്ദ്രൻ ചുള്ളിക്കാരൻ സാറിനോട് എൻ്റെ ഒരു അന്വേഷണം പറയണം. സാറിന് വലിയ ഇഷ്ടമാണ്. ഓക്കെ, അച്ഛനോട് ഞാൻ എൻ്റെ അന്വേഷണം പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തോളമായി നാട്ടിലേക്ക് എത്തിയിട്ട്. ഇപ്പോൾ കാസർഗോഡാണുള്ളത്, കാഞ്ഞങ്ങാടാണുള്ളത്. അപ്പോൾ ഇനി ഷൂട്ടിന് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നതാണ് ശിവേട്ടൻ്റെ അന്വേഷണം. ഓൾ ദ ബെസ്റ്റ് ചേച്ചി. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രം കാസർഗോഡ്. ഗുഡ്. താങ്ക് യു. ജയരാജ് രാജ്. ഓക്കെ, ജെസി രതീഷ് തീർത്ഥ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. അലക് പ്രസാദ് ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചേച്ചിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ? ഫ്രണ്ട്സ് ഇപ്പം ഈ ഫീൽഡായതുകൊണ്ട് എല്ലായിടത്തും പോകുന്നവരൊക്കെ ഫ്രണ്ട്സാണ്. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് മാളവിക ആൻഡ് വിസ്മയ. അവർ ട്വിൻസ് ആണ്. മാളു വിസ്മയെന്ന് വിളിക്കും. അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഡാൻസ്, ഇപ്പോൾ ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് ഡാൻസ് ചെയ്യുന്നിടത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവിടെ നന്ദിത, ഒത്തിരി പേരുണ്ട്. ഷിക, മിഥുന, ഒത്തിരി അവരൊക്കെയാണ്. നമ്മളൊരു ഗ്യാങ് ഉണ്ടാവുമല്ലോ ഡാൻസിൻ്റെ അടുത്ത്. അങ്ങനെ അവർ കുറച്ച് പേരുണ്ട്. ജെറീൻ ഹായ്. അജുക്കെ അന്വേഷിച്ചെന്ന് പറയണം. സംഗീത ഓക്കെ പറയാലോ. ആ, അജൂക്കേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏത് വർക്കിന് പോയാലും അവിടെ അജൂക്കയും കൂടി ഉണ്ടാവും. ഇതിന് മുന്നേ ചെയ്ത സീരിയലിൻ്റെ വർക്കിലും അജൂക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സീരിയലിൻ്റെ ഷൂട്ട് ഞാൻ അജൂക്കായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് കോമ്പിനേഷൻ സീനൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഇനി വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അജൂക്കേനെ കാണുകയാണെങ്കിലോ മെസ്സേജ് ആണെങ്കിലോ കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയായിരിക്കും. ഓൾ ദ ബെസ്റ്റ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. സൂര്യ ഹരി ഹായ്. ഒരു പാട്ട് പാടുമോ? പാട്ട് പാടാൻ അറിയില്ല, ഒരു സിംഗറല്ല. ഞാൻ ശരിക്കും ഒരു ഡാൻസറാണ്. അങ്ങനെ പാട്ട് പാടാനൊന്നും എനിക്കറിയില്ല. ഏത് ക്ലാസ്സിലാണ്? പ്ലസ് ടു. സ്നേഹ സ്നേഹ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. സുഖമല്ലേ മോളെ? രാധാകൃഷ്ണൻ. സുഖാണല്ലോ. ഹലോ നന്ദുട്ടി, ഹൗ ആർ യു? കീർത്തി സുരേഷിനെ പോലെയുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഒരാൾ പറഞ്ഞ പിന്നെ എല്ലാവരും അത് തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറഞ്ഞിരിക്കുന്നത് അയ്യോ പോയി, ഷാജി ഷാജി എന്ന് പറഞ്ഞൊരു അങ്കിളാണേ. താങ്ക് യു, ഒരുപാട് താങ്ക്സ് ഉണ്ട്. കീർത്തി സുരേഷിനെ പോലെ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വലിയ ആർട്ടിസ്റ്റ് അല്ലേ. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നതിൽ. സുജിത്ത് സി പൂക്കളം, സുഖമാണോ? സുഖമാണ് ബ്രോ, സുഖമായിട്ട് ഇപ്പോൾ വീട്ടിലാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ തൂവൽ സ്പർശത്തിലൂടെ ഇങ്ങനെ ഏഷ്യാനിൽ കയറിയ ടൈമിൽ ഇപ്പോൾ ആളുകൾക്കൊക്കെ ഇപ്പോൾ കലാഭവൻ നന്ദന എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പറഞ്ഞല്ലോ ആവണി എന്നുള്ള പേരിലാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നതും കോള് ചെയ്താൽ തന്നെ ഫ്രണ്ട്സ് ആയാലും കളിയാക്കുന്നതാണ്. എങ്ങനെയായാലും ആവണി മോളെ ആവണി മോളെ എന്ന് എല്ലാവരും വിളിക്കുന്നില്ലോ. പിന്നെ അതൊക്കെയാണ്. സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല, ഇതുവരെ ഞാൻ വെച്ച് നോക്കുന്ന സീരിയൽ സെറ്റ് എന്ന് പറയുന്നത് രണ്ട് സീരിയലാണ് ചെയ്തത് പറഞ്ഞു ഞാനത്. അപ്പോൾ അതും ഇതും വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവരും കമ്പനിയാണ്. ഓരോരോ പേര് ഓരോരോ, ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഞാനാണ്. അപ്പോൾ ഒരാൾ ഓരോരോ സ്ഥലത്തു നിന്ന് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ശ്രേയ ചേച്ചി, അമിതിക ചേച്ചി ആണെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും ചിരി വരാറുണ്ട്. ചേച്ചി എന്ന് പറയുന്ന ചേച്ചിക്ക് മലയാളം അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലോണം ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും ഷൂട്ടിന് പോയാൽ തന്നെ.
പിന്നെ പ്രഭ അങ്കിള്, പ്രഭാശങ്കർ അങ്കിള് നമ്മളെ ഇങ്ങനെ ചിരിപ്പിക്കാതെ അങ്കിളിന് ഉറക്കം വരില്ല. അപ്പോൾ അടിപൊളിയാണ് സെറ്റിന്, സീരിയലിൻ്റെ ലൊക്കേഷനെ കുറിച്ച് പറയണമെങ്കിൽ അടിപൊളിയാണ്. ഡയറക്ടർ ഒക്കെ ചെയ്യുന്ന ടൈമിലൊക്കെ സ്ട്രിക്റ്റ് ആണ് ശ്രീജിത്ത് സാറ്. പിന്നെ എനിക്ക് വേണ്ട ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് സാർ. ഇപ്പോൾ ഓരോരോ ക്യാരക്ടർ ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മളെ ക്യാരക്ടർ ഉൾക്കൊള്ളണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രീജിത്ത് സാറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടാങ്ക്സ് ശ്രീജിത്ത് സാർ ഇങ്ങനെ ഒരു ചാൻസ് ഒരുക്കി തന്നതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ആളുകളിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അതിന് ഏഷ്യാനെറ്റിനോടും ലെൻസ് ആൻഡ് ഷോർട്സിൻ്റെ ബാനറിനോടും ഒക്കെ ഒരുപാട് ടാങ്ക്സ് ഉണ്ട്. നെക്സ്റ്റ് ബിഗ് ബോസിൽ വിളിച്ചാൽ പോവോ? വിളിച്ചാലല്ലേ, അപ്പോൾ തീർച്ചയായും പോയിരിക്കും. എന്താ പ്രോഗ്രാം? സതീഷ് കുമാർ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൂവൽ സ്പർശ്, ഇപ്പോൾ ഞാൻ വീട്ടിലാണ്. ഇപ്പോൾ തൂവൽ സ്പർശം കഴിഞ്ഞിട്ട് 1 വീക്കിൻ്റെ അടുത്തായി ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ട്. ഇവിടെ എത്തിയതിന് ശേഷം ഫുള്ള് പ്രോഗ്രാം തന്നെയാണ്. ഇപ്പോൾ അറിയാമല്ലോ ഓണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നമുക്ക് ലോക്ക്ഡൗണിൻ്റെയൊക്കെ കുറച്ച് ഇളവൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മളിപ്പോൾ ചാനലിന് വേണ്ടിയുള്ള പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ മാസ്റ്റർ ഉണ്ട് ഇവിടെ, ശ്രീരേഷ് എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ സാറ് ഒരു ടീമാണ് നമ്മൾ ഡാൻസിൻ്റെ. അപ്പോൾ ഇങ്ങനെ ചാനലിന് വേണ്ടി പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഗസ്റ്റായിട്ടൊക്കെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു ലൈവിൽ എന്നെ ഇങ്ങനെ ക്ഷണിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എത്ര തിരക്കാണെങ്കിലും ഈ ലൈവിൽ ഞാൻ അറ്റൻഡ് ചെയ്താൽ എന്ത് വന്നാലും. എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ചാനലാണ് എന്ന് വെച്ചാൽ ഒത്തിരി പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നിങ്ങളൊക്കെ മുന്നിൽ എത്താൻ സാധിച്ചാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. KTM ഫ്രണ്ട്സിൻ്റെ നെയിം പറയാൻ നന്ദു ചേച്ചി. ഫ്രണ്ട്സിൻ്റെ നെയിം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ടുള്ളത് മാളവിക, വിസ്മയ, അവരാണ് സ്കൂളിൽ വെച്ച് നോക്കുമ്പോഴേ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ഡാൻസിനെടുത്തില്ലവർ 4 ആൾക്കാരാണ്. 4 ആൾക്കാരെന്നല്ല, പക്ഷേ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് കലാഭവൻ്റെ അവർ കുറച്ച് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓരോരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് വേറെ വേറെ ഷോയിലുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഒത്തിരി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എനിക്ക് ഹായ് തന്നില്ല, സോറി. അതാരാ? വൈശാഖ് അച്ചു ഹായ്, ഷീജ തോമസ് ഹായ്. അനുഗ്രഹ ഹായ് ചേച്ചി, ഹലോ മോളു. ബൈജു ഹായ്. സുഖാണൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര് സുഖാണ്. എൻ്റെ നെയിം പറഞ്ഞൊരു ഹായ് തരുമോ പ്ലീസ്? അനുഗ്രഹ, അനുഗ്രഹ മോക്ക് ഒരു ബിഗ് ഹായ്. ഞാൻ രാജൻ വിജി ഹായ്. ഞാൻ ഷിക, ഷികയാണ്. ഷിക ഞാനിപ്പോൾ പറഞ്ഞു, എൻ്റെ ഡാൻസിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് ഷിക. എൻ്റെ ഫ്രണ്ടൊന്നും പറയാൻ പറ്റില്ല, എല്ലാം എൻ്റെ സിസ്റ്റേഴ്സിനെ പോലെയാണ്. ചേച്ചി പ്ലീസ് എനിക്കൊരു ഹായ്. സൂരജ് സന്തോഷ് ഹായ്. സുഖമാണോ ചേച്ചി? ഓക്കെ, സുഖമാണ്. ലവ് യു ചേച്ചി. അനുഗ്രഹ ലവ് യു സോ മച്ച്. ആതിര കെവി നന്ദു ഹലോ. അശ്വിൻ കുമാർ ഹൗ ആർ യു? ഐ ആം ഫൈൻ. നന്ദു എവിടെയാണ്ടാ? ഇപ്പോൾ വീട്ടിലാണ്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് എത്തിയതേ ഉള്ളൂ, വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ തന്നെയാണ് ലൈവ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നേരത്തെ വീട്ടിലേക്ക് വന്നത്. എൻ്റെ അടുത്ത് ഇന്നലെ ആയിരുന്നു ലൈവിൽ പറഞ്ഞത്. പക്ഷേ ഇന്നലെ ഞാൻ ട്രാവലിങ്ങിലായിരുന്നു, ഷൂട്ട് കഴിഞ്ഞിട്ട് വരികയായിരുന്നു വേറെ വർക്കിൻ്റെ. അപ്പോൾ റേഞ്ചിൻ്റെ ഇപ്പോൾ തന്നെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ റേഞ്ചിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ട്രാവലിങ്ങിലാകുമ്പോൾ എന്തായാലും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് നാട്ടിലെത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് സെറ്റ് ചെയ്തതെല്ലാം. ഹായ്
ശിവൻ അരവൻ, അടുത്ത ട്രോൾ കീർത്തി സുരേഷ്. ഞാൻ പറഞ്ഞില്ലേ, ട്രോള് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ട്രോളിലൂടെ ഇപ്പോൾ ഒത്തിരി പേരിലേക്ക് എത്താൻ സാധിച്ചു. നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഏഷ്യാനിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ട്രോളിലൂടെ ഇനിയിപ്പോൾ എത്താൻ വരുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ട്രോള് ചെയ്യാം, എനിക്ക് ഷെയർ ചെയ്യാം, മാക്സിമം പേരിലേക്ക് എത്തിക്കുക, ഇതൊക്കെ പറയാനുള്ളൂ ട്രോളിനെ കുറിച്ചിട്ട്. ഗൂഗിൾ ശങ്കർ, ആ ഗൂഗിൾ ചേട്ടനാണ് കേട്ടോ ചോദിച്ചത്. എവിടെയാ? വീട്ടിലാണ്. ഇപ്പോൾ ഏത് സീരിയലാ ചെയ്യുന്നത്? സുഗു ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സീരിയൽ ചെയ്യുന്നത് തൂവൽ സ്പർശം മാത്രമാണ്. ഒരു ഹായ് തരൂ ബിന്ദു ബിജു. ഹായ്, ഒരുപാട് ഹായ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഹായ്. സജീവ്, സജു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്, കുറേ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹായ്, വലിയ ഇഷ്ടമാ. താങ്ക് യു സോ മച്ച്. സീരിയൽ സൂപ്പർ. സുജിത്ത്, സുജിത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് സീരിയൽ സൂപ്പർ. ഓക്കെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള നല്ല നല്ല കമൻറ്റ്സ്, സീരിയലിനെ കുറിച്ചുള്ള കമൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് നമ്മുടെ ഡയറക്ടർ, ലെൻസ് ആൻഡ് ഷോട്ടിലെ മെമ്പേഴ്സ് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവും ഇങ്ങനത്തെ നമ്മുടെ സീരിയലിനെ കുറിച്ചുള്ള ഇങ്ങനെ നല്ല നല്ല കമൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ. ഹലോ ദീദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ്, മാളവിക വിസ്മയ എങ്ങനെ ആയിരിക്കുക? അവരെ കുറിച്ച് പറയാനല്ലോ ഞാൻ ലൈവ് വന്നത്. സീരിയലിനെ കുറിച്ച് എന്നാ ചോദിക്കാനല്ലേ എന്ന് വെച്ചാൽ എല്ലാവരും ചോദിച്ചോളൂ. അവരെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് ലൈവിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഓഡിയൻസ് ആരെങ്കിലും ആണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് അത് ബോറടിക്കില്ല. അപ്പോൾ സീരിയലിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇത് വ്ലോഗ് ചെയ്യാൻ വന്നത്. അപ്പോൾ സീരിയലിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ്, സോറി, വ്ളോഗ് അല്ല ലൈവ്. ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഫുള്ള് വ്ളോഗ് എന്നേ ഉള്ളൂ. അപ്പോൾ വേറെ വേറെ കമൻസിലോട്ട് നമുക്ക് കിടക്കാം. പിന്നെ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സീരിയലിലത്തെ ഒരുപാട് കോസ്റ്റ്യൂംസ് ഒക്കെ അവരുടേതാണ്. അപ്പോൾ ഒരുപാട് അവരുടെ അമ്മ സുനിത ആൻറ്റി, ഒരുപാട് കോസ്റ്റ്യൂംസ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ട് സീരിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. ഈ ലൈവിലൂടെ ഞാൻ സുനിത ആൻറ്റിയോട് ഒരു താങ്ക്സ് പറയാണ്. ഏത് സ്കൂളിലാണ് ഇപ്പോൾ ചേച്ചി പഠിക്കുന്നത്? വിഷ്ണു. ഞാനിപ്പോൾ മടിക്കൈ അമ്പലത്തുകര സ്കൂളാണ്, കാഞ്ഞങ്ങാടാണ് പഠിക്കുന്നത്. ഇപ്പോൾ സ്കൂളിന് ഞാൻ സ്കൂളായിരിക്കില്ല. ഇതിപ്പോൾ ഈ മാസം ലാസ്റ്റ് ആണല്ലോ റിസൾട്ട്. ഇനിയിപ്പോൾ അവിടെ ആയിരിക്കില്ല. പഠിച്ച് കഴിയാനായി, എക്സാമൊക്കെ എഴുതിയപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സ്കൂളിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞല്ലോ. ട്രോളിലൂടെ ഉയരത്തിലെത്തുക, അതാണ് എൻ്റെ പേരും പറയണേന്ന്. ട്രോളിലൂടെയാണ് ഞാൻ ഓഡിയൻസിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവേട്ടനെ മറക്കില്ല. എവിടെ പോയാലും ശിവേട്ടനെ ഞാൻ പറഞ്ഞിരിക്കും പോരെ. പിന്നെ നമ്മളെ ഷൂട്ടിൻ്റെ ഇടയ്ക്കിലെ ഫണ്ട്സ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, പ്രഭയെങ്കിൽ എവിടെയുണ്ട്, അവിടെയൊക്കെ ഫണ്ണാണ്. നമ്മളെ ചിരിപ്പിച്ച് ഇങ്ങനെ കൊല്ലും എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയാണ്. ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണെങ്കിൽ നമ്മളെടുത്ത് വന്ന് നമുക്ക് പഠിച്ചത് മറന്നു പോകും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അങ്കണുള്ളത്. പക്ഷേ നന്നായിട്ട് ഡാൻസ് ചെയ്യും അതൊക്കെ. എന്താ പറയുക, സീരിയലിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, സീരിയലിലെ അച്ഛമ്മ ആയിക്കോട്ടെ, അടിപൊളിയാണ്. നല്ല കമ്പനിയാണ് എല്ലാവരും. നല്ല ഒത്തൊരുമയോടെ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്താ പറയുക, ഇപ്പോൾ ലൊക്കേഷനിൽ നിന്ന് ആയാലും ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിലാണെങ്കിലും എല്ലാവരും ജോളിയായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
അങ്ങനെ ഫണ്ണായിട്ട് എന്ന് പറയുന്ന അങ്ങനെ ഒന്നും എനിക്കിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെ ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ തെറ്റുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനെ കാസർഗോഡ് സ്ലാങ് വരാറുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ. അപ്പോൾ ഇങ്ങനെ അലിഞ്ഞിട്ട് ഇങ്ങനെ ട്രോളാറുണ്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഫണ്ണായിട്ടൊക്കെ എടുക്കാം. പിന്നെ ഫണ്ണിൻ്റെ കാര്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. പിന്നെ പിന്നെ പറയണമെങ്കിൽ ഷൂറിൻ്റെ ടൈമിൽ എല്ലാവരും സ്ട്രിക്റ്റ് ആണ്. ആ ടൈമിലൊന്നും ഒരു ഫണ്ണും കാര്യങ്ങളും ഒന്നും ഇല്ല നമ്മുടെ സെറ്റിൽ. അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ എല്ലാവരും ഫ്രീ ആണ്. ഇപ്പം തന്നെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും നമ്മുടെ തൂവൽ സ്പർശം പേജിൽ റീൽസും ഫോട്ടോസും. ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത്, അത് തന്നെയാണ്. പിന്നെ പിന്നെ എന്നാ കുറച്ച് ഇത് വായിക്കാം കമൻറ്റ്. ഹലോ നന്നൂട്ടി, ബെസ്റ്റ് വിഷസ് ആൻഡ് പ്രേയേഴ്സ്. ജിൻസി ജോർജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ആൻറ്റി. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എല്ലാവരുടെയും. വിക്ടർ പറഞ്ഞിരിക്കാൻ, യു ആർ ക്യൂട്ട് ബ്യൂട്ടിഫുൾ. താങ്ക് യു താങ്ക് യു. ബി കെ ബിജു ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ, അടിപൊളിയാ സുജിത്ത്. സുജി ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ് അടിപൊളിയാണ്. താങ്ക് യു. അബി നീലേഷു ഹായ് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലാണ് നീലേശ്വരത്ത്, പക്ഷെ പരിചയമുണ്ടോയെന്ന് അറിയില്ല. ഒരു ബിഗ് ഹായ്. ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ, തംസപ്പ് ഒക്കെ ചെയ്തിട്ട്. ലവ് യു മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സുരേഷ് കെ സുരേഷ്. താങ്ക് യു. നിങ്ങളുടെയൊക്കെ സ്നേഹമൊക്കെയാണ് വേണ്ടത്. നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹമാണല്ലോ. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം, നമ്മുടെ ടീമിന് വേണം. എന്നാലേ നമുക്കിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കിട്ടുന്നുണ്ടായ ആ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അനാസ് പോപ്പ് ഹായ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സിനെ കുറിച്ചാണല്ലോ ഒത്തിരി പേരും ചോദിക്കുന്നത്. വലിയ ഇഷ്ടമാ ഷജിൻ രാജ്. ശിവൻ അരവത് ചോദിച്ചിരിക്കുകയാണ് ആരാണ് ഡാൻസ് മാസ്റ്റർ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഡാൻസ് മാസ്റ്ററായിട്ട് എന്നെ ഫസ്റ്റ് ഡാൻസ് പഠിപ്പിച്ചതിൽ ശ്രീരേഷ് രത്നാകരൻ എന്ന് പറഞ്ഞ സാറാണ്. നമ്മുടെ നാട്ടിൽ വെള്ളിക്കൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ഞാൻ പഠിച്ചത് ലയം കലാക്ഷേത്രത്തിൽ നിന്നാണ്. കലാമണ്ഡലം വനജ ടീച്ചറാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കലാഭവനിൽ എന്ന് പറയുന്നത് ഷിജു മാസ്റ്ററാണ്, ഷിജു മുപ്പത്തടെന്ന് പറയും സാറാണ്. വെസ്റ്റേൺ ഫ്യൂഷനൊക്കെ പഠിപ്പിച്ചത് സാറാണ്. പിന്നെ സാർ ഒത്തിരി ഫിലിമിലൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ കീഴിൽ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ മൂന്ന് മാസ്റ്റേഴ്സും ഒരുപാട് വർക്കൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് പ്രോഗ്രാമിൽ. അപ്പോൾ പിന്നെയും ഒത്തിരി മാസ്റ്റർമാരുണ്ട് ഇങ്ങനെ. ഇപ്പോൾ ഫിലിമിലായാലും അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന മാസ്റ്റേഴ്സ്, അങ്ങനെ ഒത്തിരി മാസ്റ്റർമാരുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്നെ മെയിനായിട്ട് പഠിപ്പിച്ചതെന്ന് പറയാൻ ഇവർ മൂന്ന് ആൾക്കാരേ ഉള്ളൂ. പ്രകാശൻ ഹായ് ഹായ് പ്രകാശനങ്ങൾ. അമ്പാടി കണ്ണൻ ഹായ്. ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിക്ടർ. ലവ് യു ഓൾ, എല്ലാവരെയും ലവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും ആളുകൾ നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹായ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് റഷീദ്. എന്ത് നസീർ റഷീദാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റേഞ്ചിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമയമൊക്കെ അടുത്ത് വരികയാണ് വൈൻഡ് അപ്പ് ചെയ്യേണ്ടത്. നാസർ പോലീസ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീക്ക് ഹായ് പോലീസ് ചേട്ടന്. വിജിന നവീൻ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ശിൽപ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്.
പിന്നെ നിന്നെ പൊക്കി പറയുന്ന ഒരു കാര്യമില്ല. എന്താ കാര്യമില്ലാത്തത്? ഞാൻ മെസ്സേജ് റീഡ് ചെയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് മെസ്സേജൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്നെ എന്താ പൊക്കി പറഞ്ഞത്? ഇപ്പം എല്ലാവരും ഇല്ല തന്നെയല്ലേ പറഞ്ഞേ. അഭിനയം ആരാ ഗുരു? അഭിനയത്തിൻ്റെ ഗുരു എന്ന് പറയുന്ന ആരുമില്ല. എൻ്റെ സ്വന്തം കഴിവാണ് ഞാൻ പുറത്തിറക്കിയിട്ടുള്ളത്. എൻ്റെ കഴിവ് പറ്റുമെങ്കിൽ എനിക്കൊരു ഹായ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു. ഹായ്. അപ്പം ഇങ്ങനെ നമ്മൾ ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി സൗണ്ടിൽ പറയേ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന സൗണ്ട് കുറച്ചും കൂടി കുറവാണ്. എന്നാലും ഫസ്റ്റത്തെ കമൻ്റ് തന്നെ കേട്ടല്ലോ, അപ്പോൾ തന്നെ ഞാൻ ഉച്ചത്തിലാണ്, എൻ്റെ മാക്സിമം വോളിയത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഹായ് തന്നെ ഒരുപാട് തവണ ഇരുന്നുണ്ട് കേട്ടോ. ഹായ് സുജിത്ത് ചേട്ടൻ, ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ പറയാം കമൻ്റ് എന്താ. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സോബിൻ മാത്യു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എല്ലാത്തിലും അഭിനയിക്കാനും താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ ഫിലിം ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും. പിന്നെ അറിയാത്തവർ ഇപ്പോൾ തൂവൽ സ്പർശത്തിലൂടെയും കൂടി കുറച്ച് പേര് അറിഞ്ഞു. അലീന എം ബി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് അമ്പാടിക്കണ്ണൻ. ഹായ് പേരെന്തുവാ പ്ലീസ്? എൻ്റെ പേരെന്ന് പറയുന്നത് നന്ദന എന്നാണ്. പക്ഷേ ഇപ്പോൾ കലാഭവനിലെത്തിയതിന് ശേഷം കലാഭവൻ നന്ദന എന്നുള്ള പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ് കലാഭവൻ എന്താ. ഇപ്പോൾ ഇൻസ്റ്റ നെയിം ആയിക്കോട്ടെ എഫ് ബി നെയിം ആയിക്കോട്ടെ കലാഭവൻ എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ഡൗട്ട്, എന്താ ഇത് കുടുംബ പേരാണെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കലാഭവനും ഞാൻ ഡാൻസറാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കലാഭവൻ എന്നുള്ള പേര്. പിന്നെ സ്കൂളിലൊക്കെ നന്ദന എന്നല്ല ഫുൾ നെയിം എന്ന് പറയുന്നത് നന്ദന സി അനിൽ എന്നാണ്, അനിൽ അച്ഛനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് നന്ദന സി അനിൽ എന്നാണ്, നന്ദന എന്നാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പം ഇങ്ങനെ നന്ദന എന്നല്ല, ഇപ്പം ആവണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ഇങ്ങനെ മനസ്സിലാവുള്ളൂ. ജിൻസിക്ക് ഒരു ഹായ് പറയൂ, മെസ്സേജ് ഒന്നും പറഞ്ഞില്ല. സോറി ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്, മെസ്സേജൊക്കെ സ്ക്രോൾ ചെയ്ത് പോവാണ്. പിന്നെ നമ്മൾ ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജിൻസിക്കൊരു ഹായ് പറയൂ, ഒരു ബിഗ് ഹായ്. രാജേഷ് കെ കലൂർ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് റഷീദ റഷീദ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ ചിഞ്ചു ചിഞ്ചു അച്ചു ഓക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഹായ് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 1, 2, 3, 4 ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട്. എ ബി ഹായ് ചിഞ്ചു. ഇതെന്താ ഒത്തിരി ഹായ് ഇട്ട്? ഞാൻ റീഡ് ചെയ്യാത്തതുകൊണ്ടാണോ മെസ്സേജ്? അലീന എം ബി നല്ല സൗണ്ടാണ് ചേച്ചിയുടെ, താങ്ക് യു. ഹായ് നന്ദു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷൈജേഷ്. ഹായ് അങ്കിൾ. രഞ്ജിത ഭാസ്കർ ഹായ്. ഹായ് ആൻറ്റി. ഈ വലിയ നെയിമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഷോർട്ടായിട്ട് ഫസ്റ്റ് നെയിം മാത്രമേ വിളിക്കുന്നുള്ളൂ, എന്ന് വെച്ചാൽ നമ്മുടെ ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യ സജീഷ് വിദേശി ഹായ്. ഹായ് നന്ദു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹലോ മോളെ റീത്ത റീത്ത ചന്ദ്രൻ റീത്ത ആൻറ്റി പറഞ്ഞിരിക്കുകയാണ്. ഹലോ മോളെ റീത്ത ആൻറ്റി ഹായ്. ഒത്തിരി ഹായ് വരുന്നുണ്ട്. അഭിനേത്രി എന്ന നിലയിൽ പോസിറ്റീവ് ക്യാരക്ടറാണോ നെഗറ്റീവ് ക്യാരക്ടറാണോ ഇഷ്ടം? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ രണ്ട് ക്യാരക്ടറും ഞാൻ ചെയ്തിട്ടുണ്ട് ഫിലിമിൽ, രണ്ട് ക്യാരക്ടറും രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. രണ്ട് ക്യാരക്ടറും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് ഷുവറാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ആവണി എന്നുള്ളത് ഒരു നോർമലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്.
എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ആവണീനെ ആവണി ഞാൻ ഞാൻ എന്നിൽ ആവണിയായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത്രത്തോളം സക്സസ്ഫുൾ ആയതുകൊണ്ടായിരിക്കും ഇത്രയും വാല്യുവബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റിയത്. റിച്ചൽ ഹായ് പറഞ്ഞിട്ടുണ്ടേ, ഹായ് സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖാണ്, ഒരു ഹായ്. രാജേഷ് കെ എം, ഞാൻ മുന്നേ ഒരു ഹായ് തന്നിട്ടുണ്ടായിരുന്നു. ഹായ് ഒരിക്കൽ കൂടി. ഹായ് ഇപ്പോൾ കൂടുതൽ ഹായ് തന്നെയാണ് കേട്ടോ. ഹായ് പിന്നെ സുജിത്ത് സി ഒരു സ്റ്റിക്കർ ഇട്ടിരിക്കുകയാണ് ഹേർട്ടിൻ്റെ. സുഖമാണോ? സുഖമാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ്, എന്താണ് പരിപാടി, എന്താണ് പേര്, പാട്ടുകാരിയാണോ? ഞാൻ ആർട്ടിസ്റ്റാണ്. അത് പിന്നെ ഇപ്പോൾ നമ്മുടെ ലൈവിലേക്ക് കയറിയതാന്ന് തോന്നുന്നു. തൂവൽ സ്പർശത്തിൽ ഞാൻ അവിടെ നിന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. പാട്ട് അറിയുന്നല്ല, ഞാനിപ്പോൾ പഠിക്കുകയാണ്. ഹായ് തരുമോ ഷൈജീഷ്, ഒരു ഹായ് ചോദിച്ചിട്ടുണ്ട്. അങ്കിളാണോ ചേട്ടനാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ഹായ് തരാവേ. ഹായ് സുഖായിരിക്കുന്നു പ്രസീത ശ്രീധരൻ, സുഖായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ടൈം ആയല്ലോ, ഒരു മണിക്കൂറിനുള്ള രീതിയിലാണ് നമ്മൾ ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നമ്മുടെ സീരിയൽ 8:30-ക്കാണ്, മൺഡേ ടു സാറ്റർഡേ 8:30 PM-നാണ് നമ്മുടെ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക തൂവൽ സ്പർശം ഏഷ്യാനെറ്റിൽ. അപ്പോൾ ഇതുവരെ ഇത് ഞാൻ ഇത്ര നേരം പറഞ്ഞ പോലെ ഇതുവരെ നിങ്ങൾ 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 നമുക്ക് തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാവണം, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും വരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവസാനം വരെയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, എല്ലാ സീരിയലിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ സീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പറയാം. അതിനൊക്കെ കാരണം അല്ലെങ്കിൽ എന്താ പറയുക, അത് നമ്മുടെ ഡയറക്ടറിനുള്ളതും പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ക്യാമറ ഒക്കെയാണ്. അവരോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല വൈൻഡ് അപ്പ് സെക്ഷനിലോട്ട് കിടക്കാം. കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് റീഡ് ചെയ്യാൻ ഇനി പറ്റത്തില്ല. എന്ന് വെച്ചാൽ ലൈവ് ഇപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായി. പിന്നെ അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലോട്ട് കിടക്കാം. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും കാണാത്ത ഇപ്പം ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഇനിയും നമ്മുടെ ലൈവിലോട്ട് സീരിയലിലോട്ട് കാണാൻ വേണ്ടി പോവുക. അപ്പോൾ സീരിയൽ കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ, നല്ലതായിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്നാൽ അടുത്ത് ഇതിലൂടെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ശരിയാക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ശരിയാക്കി തിരുത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു ലൈവിൽ എന്നെ ക്ഷണിച്ച ഏഷ്യാനെറ്റ് ചാനലിനും പിന്നെ തൂവൽ സ്പർശം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ നിൽക്കാൻ തന്നെ കാരണം ഡയറക്ടർ, നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇനിയും ഒരുപാട് ലൈവിലൂടെയും ഒരുപാട് സ്ക്രീനിലൂടെയും ഒക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് അതിന് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റായിട്ട് എനിക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഹായ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ ഞാൻ പോവുകയാണ്, അപ്പോൾ നമുക്കിനി വേറൊരു ലൈവിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.